ദിവ്യമന്നയുടെ ഈ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂലൈ 3 മാർത്തോമാ സ്ലീഹ ദിനമായി ആചരിക്കുന്നു. തോമാ സ്ലീഹയുടെ രക്തസാക്ഷിത്വത്തെയും പ്രേഷിത പ്രവർത്തനത്തെയും ഓർമ്മിക്കുന്നതിന് ഈ ദിനം വേർതിരിച്ചിരിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടതാണ്. ഇത് കേവലം സ്മരണകളേക്കാൾ അപ്പസ്തോലിന്റെ ജീവിത മാതൃക പിന്തുടരാനുള്ള ആഹ്വാനമാണ്. ഭാരത സഭയുടെ ചരിത്രം ക്രിസ്തു ശിഷ്യനായ തോമസിന്റെ പ്രേഷിത പ്രവർത്തനവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടതാണ്. ശക്തമായ ഈ സഭാ പാരമ്പര്യത്തിൽ നാം അഭിമാനിക്കുന്നതോടൊപ്പം തോമസിൽ പ്രകടമായ വിശ്വാസത്തിന്റെ സവിശേഷതകളും കർത്താവിന്റെ സാക്ഷിയാകാനുള്ള തീരുമാനവും ആഗമന സഭയ്ക്കും പ്രത്യേകമായി ഭാരത സഭയ്ക്കും എന്നും പ്രചോദനവും ചാലക ശക്തിയുമാണ്. ഭാരതത്തിന്റെ അപ്പസ്തോലൻ എന്ന് വിശ്വാസ സമൂഹം അഭിമാനപൂർവം പറയുമ്പോൾ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നിരവധിയാണ്. യേശു ഗലീലയിൽ ആരംഭിച്ച പ്രാരംഭകാല ശുശ്രൂഷയിൽ തന്നെ തോമസ് ശിഷ്യഗണത്തിൽ ചേർക്കപ്പെട്ടിരുന്നു. സമവീക്ഷണ സുവിശേഷങ്ങളിൽ തോമസിന്റെ പേര് മാത്രം പരാമർശിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം തോമസിനെ കുറിച്ച് നൽകുന്ന വിവരണങ്ങൾ ഈ ശിഷ്യനെ ശരിയായി മനസ്സിലാക്കാൻ സഹായകരമാണ്. ദിദിമോസ് എന്നു പേരുള്ള തോമസ് എന്നാണ് യോഹന്നാൻ പലപ്പോഴും പറയുന്നത്. ഈ രണ്ട് നാമങ്ങളുടെയും അർത്ഥം ഇരട്ട പിറന്നവൻ എന്നാണ്. ഇരട്ട സ്വഭാവമുള്ളവൻ എന്ന അർത്ഥവും കൂടുതൽ അനുയോജ്യമാണെന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നു. തോമസ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനം ഏവരാലും ശ്രദ്ധിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് യോഹന്നാൻ സുവിശേഷം രചിച്ചത്. അതിനാലാണ് തോമസ് ലീഹായെക്കുറിച്ചുള്ള വിവരണത്തിന് യോഹന്നാൻ പ്രാധാന്യം നൽകിയതെന്ന് പഠിതാക്കൾ പറയുന്നു. കുറഞ്ഞ വാക്കുകളിൽ തോമസിനെ ചിത്രീകരിക്കുമ്പോൾ വായനക്കാരന് വിശാലമായ ഒരു ചിത്രമാണ് ലഭ്യമാകുന്നത്. അത് അത്യന്തം മനോഹരമാണ്. AD 52 തോമസ് ലീഹ ഭാരതത്തിൽ വന്നു എന്ന വൃത്താന്തം ഭാരത സഭയുടെ ചരിത്രത്തിൽ പ്രബലവും പുരാതനവുമായ വിശ്വാസമാണ്. ഭാരതത്തിൽ രൂപപ്പെട്ട വിശ്വാസ സമൂഹവും അവരുടെ ആരാധനാരീതികളും ഈ ചരിത്രത്തിന്റെ വ്യക്തമായ തെളിവാണ്. സഭയ്ക്ക് ലഭ്യമായ അനുഗ്രഹങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം സ്ലീഹായുടെ ജീവിതവും ദൌത്യവും അത് നൽകുന്ന ദർശനവും മാതൃകയാക്കി കൂടുതൽ ഊർജത്തോടെ പ്രവർത്തിപ്പാൻ സഭ പ്രതിജ്ഞാബദ്ധവുമാണ്. മാർത്തോമാ സ്ലീഹ ദിനം അതിമഹത്തായ ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത്. എക്കാലവും തോമസ് ലീഹായുടെ പ്രേഷിത ദൌത്യത്തോട് നാം കടപ്പെട്ടവരാണ്. ഈ ബാധ്യതയുടെ ധന്യസ്മരണകൾ നമുക്ക് പ്രചോദനമാകട്ടെ. 1 പാഠഭാഗം യെശയ്യാവ് 52:7-15. സിയോനിലേക്കുള്ള മടക്കയാത്രയിലായ പ്രവാസികളുടെ ആത്മീയ അനുഭവങ്ങൾ മനോഹരമായി വിവരിക്കുന്നതാണ് വേദഭാഗം. മശിഹയുടെ ഭരണത്തെക്കുറിച്ചുള്ള സദ്വാർത്ത പ്രഖ്യാപിക്കുന്ന സുവാർത്താദൂതന്റെ യാത്രയുടെ പ്രത്യേകതകൾ പ്രവാചകൻ പറയുന്നത് സുവാർത്താദൂതന്റെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരമെന്നാണ്. സുവാർത്തയുടെ അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ അനുഗ്രഹമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. യഹോവയുടെ വീര്യബലത്താലുള്ള വിടുതൽ ആഘോഷിക്കാൻ പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്നു. അതേസമയം കഴിഞ്ഞ കാലത്തിന്റെ അശുദ്ധികൾ ഒഴിവാക്കുവാനും ആവശ്യപ്പെടുന്നു. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരോട് വിശുദ്ധി പാലിക്കുവാൻ നിർദ്ദേശിക്കുന്നു. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കുന്നതിനാൽ ധൈര്യത്തോടെ യാത്ര തുടരുക. ദൈവത്തിന്റെ പ്രേഷിതൻ നിർവഹിക്കുന്ന ശുശ്രൂഷകളുടെ മഹത്വമാണ് വേദഭാഗത്ത് കാവ്യഭംഗിയോടെ പ്രവാചകൻ പറയുന്നത്. ദൈവം നൽകിയ വിടുതൽ ആഘോഷമാക്കുവാനുള്ള ആഹ്വാനവും ഇവിടെ കാണാം. അപ്പോസ്തലന്മാരുടെ ദൌത്യവും ഇതായിരുന്നു. 2 പാഠഭാഗം 1 കൊരിന്ത്യർ 3:1-19. വിശുദ്ധ പൌലോസ് കൊരിന്തിലുള്ള വിശ്വാസ സമൂഹത്തിന് നൽകുന്ന ശ്രേഷ്ഠമായ ഉപദേശങ്ങളാണ് വേദഭാഗം. ഉപദേശങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കാൻ അവർ പ്രാപ്തരല്ലാത്തതിനാൽ
ഖരഭക്ഷണത്തിന് പകരം പാൽ നൽകുന്നത് പോലെ അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അനുശാസനങ്ങൾ നൽകുന്നു. അവരിൽ ദൃശ്യമായ അപാകതകളെ പൗലോസ് വ്യക്തമായി സൂചിപ്പിക്കുന്നു. ആത്മീയ നേതാക്കന്മാർക്ക് ചുറ്റും പക്ഷങ്ങൾ തീർക്കുന്ന കൊരിന്ത്യരുടെ മനോഭാവത്തെ പൗലോസ് രൂക്ഷമായി വിമർശിക്കുന്നു. ആത്മീയ നേതാക്കന്മാർ അവരുടെ ദൗത്യം നിർവഹിക്കുന്നു. ദൈവമാണ് അവരുടെ ശുശ്രൂഷകളെ ഫലമുള്ളതാക്കുന്നത്. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. ഈ വാക്കുകൾ ഉത്തമ നേതൃത്വം എപ്രകാരമായിരിക്കണമെന്നതിന് വ്യക്തമായ മാർഗരേഖയാണ്. വിശ്വാസികൾ ദൈവത്തിന്റെ മന്ദിരമാണെന്ന ബോധ്യം അനിവാര്യമാണെന്ന് പൗലോസ് പറയുമ്പോൾ അത് വിശുദ്ധ ജീവിതത്തിനുള്ള ആഹ്വാനമാണ്. ധന്യതയുള്ള ഒരു സമൂഹം രൂപപ്പെടുന്നതിനുള്ള അപ്പസ്തോലന്റെ അഭിവാഞ്ച ഇവിടെ ദൃശ്യമാണ്. ലേഖന ഭാഗം റോമർ 12:3-18 വരെ. വിജയകരമായ ജീവിതത്തിനുള്ള അപ്പസ്തോലന്റെ ആത്മീക ഉപദേശങ്ങളാണ് വേദഭാഗം. നിർവ്യാജ സ്നേഹവും തിന്മയോടുള്ള എതിർപ്പും നല്ലതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നതിനുള്ള അഭിവാഞ്ചയും വിശ്വാസികൾക്കുണ്ടാകണമെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. വിവിധ കൃപാവരങ്ങൾ ദൈവം നൽകിയിരിക്കുമ്പോൾ അത് സഭയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കണം. സമാധാനം സൃഷ്ടിക്കുന്നവരും അത് പങ്കിടുന്നവരുമാകണം. കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും എന്ന വാക്കുകളിൽ സഭയെക്കുറിച്ചുള്ള അപ്പസ്തോലന്റെ വലിയ പ്രതീക്ഷകൾ കാണുവാൻ കഴിയും. സുവിശേഷ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 20:24-29 വരെ. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ മനോഹരവും അർത്ഥപൂർണവുമായ വിവരണമാണ് വേദഭാഗം. നാടകീയ ഭംഗിയോടെ യോഹന്നാൻ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ഉദ്ധാനം നിഷേധിക്കുകയും അത് മായക്കാഴ്ച മാത്രമായിരുന്നുവെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് യോഹന്നാൻ ഈ ചരിത്രം ആലേഖനം ചെയ്യുന്നത്. അതിനാൽ ഈ സംഭവത്തിന് ദൈവശാസ്ത്രപരമായും വളരെ പ്രാധാന്യമുണ്ട്. അപ്പോസ്തലനായ തോമസ് ഇതിൽ മുഖ്യ കഥാപാത്രമാണ്. വിശുദ്ധ തോമസിന്റെ പ്രേക്ഷിത പ്രവർത്തനം ആ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നതായി പഠിതാക്കൾ പറയുന്നുണ്ട്. അതിനാൽ തോമസ് ലിഹായ്ക്ക് പ്രാധാന്യം നൽകി യോഹന്നാൻ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന അഭിപ്രായം തികച്ചും സ്വീകാര്യമാണ്. തന്നെ ഭരമേൽപ്പിച്ച ശുശ്രൂഷ ഭംഗിയായി നിർവഹിച്ചതിനാൽ തോമസിന്റെ വൃത്താന്തം സഭയ്ക്ക് വലിയ പ്രചോദനമാണ്. പ്രത്യേകമായി ഭാരത സഭയ്ക്ക് ഇത് അഭിമാനമാണ്. വിശുദ്ധ തോമസിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്നും സ്മരണീയമാണ്. ഈ ധന്യതയുടെ തെളിവാർന്ന ദൃഷ്ടാന്തമാണ് ഭാരതത്തിലെ ക്രൈസ്തവ സഭ. പ്രത്യേകമായി തോമസ് ലിഹായുടെ നാമത്തെ അറിയപ്പെടുന്ന മാർത്തോമാ സഭയുടെ നിയോഗവും ദൌത്യവും കൂടുതലായി നമ്മുടെ ചിന്തകൾക്ക് വിഷയമാക്കുവാൻ ഈ ദിനം നൽകുന്ന ആഹ്വാനം നാം ശ്രദ്ധിക്കേണ്ടതാണ്. വിശുദ്ധ തോമസിന്റെ ജീവിതത്തിലെ ആകർഷകമായ ചില സവിശേഷതകൾ വേദഭാഗത്ത് കാണുവാൻ കഴിയും. ചുരുങ്ങിയ വാക്കുകളാണെങ്കിലും ഈ അനുഗ്രഹീത വ്യക്തിത്വത്തെ ആഴത്തിൽ അറിയുവാൻ ഇത് സഹായകരമാണ്. ഒന്നാമതായി സത്യം അറിയാനുള്ള അഭിവാഞ്ച. ക്രൂശിൽ മരിച്ച യേശു ഉയർത്തെഴുന്നേറ്റ് പ്രത്യക്ഷനായി എന്ന വാർത്ത വിശ്വസിക്കാൻ തോമസ് തയ്യാറാകുന്നില്ല. ഇവിടെ പ്രകടമാക്കുന്ന സന്ദേഹത്തെ അവിശ്വാസമെന്ന് പറയുന്നതിനേക്കാൾ അപ്പോസ്തോലന്റെ വീക്ഷണങ്ങളെ കൂടുതലായി മനസ്സിലാക്കാൻ സഹായകരമായ സംഭവം എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഉത്തമം. ഇത് ഒരു ബലഹീനതയായി കാണേണ്ട ആവശ്യമില്ല. സത്യമറിയാനും അത് വ്യക്തമായി മനസ്സിലാക്കാനുമുള്ള അപ്പോസ്തോലന്റെ തീവ്രമായ അഭിലാഷമായി കാണണം. ഇപ്രകാരം വിശ്വാസ സമൂഹം ശരിയായ സത്യാന്വേഷികളാകണം. ഇതാണ് അർത്ഥപൂർണമായ ആത്മീകത. അന്വേഷിപ്പീൻ കണ്ടെത്തും എന്ന് കർത്താവ് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. ആത്മീകതയിൽ ഈ മനോഭാവം നഷ്ടപ്പെടുന്നതിനാൽ വിശ്വാസം പലപ്പോഴും അർത്ഥരഹിതമായി തീരുന്നു. ദൈവിക സത്യങ്ങൾ നമ്മുടെ പ്രഥമമായ അന്വേഷണ വിഷയമാകണം. ശ്രേഷ്ഠമായ ഈ ഗുണവിശേഷം തോമസ് ലിഹായിൽ കാണുന്നു. അപ്പോസ്തോലന്റെ അന്വേഷണത്തിന്റെ തുടർചിന്തകളുടെയും പ്രതിഫലനമായിരുന്നു വിശുദ്ധ തോമസിന്റെ പ്രേക്ഷിത ചരിത്രം. അത് സൃഷ്ടിച്ച ശക്തമായ പാരമ്പര്യത്തിൽ ഭാരത സഭ അഭിമാനിക്കുന്നു. രണ്ടാമതായി അറിഞ്ഞ സത്യത്തോടുള്ള പ്രതികരണം.
തോമസ് സംശയം പ്രകടിപ്പിച്ചെങ്കിലും സത്യമറിഞ്ഞപ്പോൾ അതിനെ അംഗീകരിച്ചു. വിശുദ്ധ തോമസ് പറയുന്ന വിശ്വാസ പ്രഖ്യാപനം ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ അടിത്തറയാണ്. മറ്റ് ശിഷ്യന്മാർ ആരും ഇപ്രകാരം പറഞ്ഞതായി കാണുന്നില്ല. യേശു ദൈവവും കർത്താവുമാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ദുരുപദേശം അന്ന് പ്രചരിക്കപ്പെട്ടിരുന്നു. സഭാ ഗാത്രത്തെ അസ്വസ്ഥമാക്കാവുന്ന ഈ ഉപദേശ വൈരുദ്ധ്യത്തിന്റെ സാഹചര്യത്തിൽ തോമസ് ലീഹായുടെ പ്രഖ്യാപനത്തിന്റെ ആഴം നാം അധികമായി കണ്ടെത്തണം. ഈ വിശ്വാസവും പ്രഖ്യാപനവും നമുക്കും ആവശ്യമാണ്. ഇതാണ് ശരിയായ സാക്ഷ്യം. സത്യം അറിയാത്തതല്ല നമ്മുടെ പ്രശ്നം, അറിഞ്ഞ സത്യത്തോട് അനുകൂലമായി പ്രതികരിക്കാത്തതാണ്. ഈ യാഥാർത്ഥ്യം ശരിയായി മനസ്സിലാക്കണം. ഇതാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. യഥാർത്ഥ ആത്മീയത ഇതാണ്. അതിനാൽ സത്യാന്വേഷകരാകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമതായി, സാക്ഷിയാകാനുള്ള സന്നദ്ധത. തോമസ് സത്യം അറിഞ്ഞപ്പോൾ സ്വന്തം വഴിയിൽ പോയില്ല. കർത്താവിന്റെ സാക്ഷിയായി ഭാരതത്തിലെ സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുന്നു. കൂടാതെ ഭാരത സഭയുടെ അടിസ്ഥാനമിട്ടതും തോമസ് ആണ്. ഈ ശ്രേഷ്ഠ പാരമ്പര്യം നമ്മുടെ സഭയ്ക്ക് അഭിമാനിക്കാം. കൂടാതെ തോമസ് ലീഹായുടെ നാമത്തിലുള്ള സഭയായി നാം അറിയപ്പെടുന്നു. ഈ പേരിൽ അറിയുന്ന സഭ എന്ന സത്യം എത്ര സന്തോഷകരമായ അനുഭവമാണ്. ഇതെല്ലാം തോമസിന്റെ സാക്ഷ്യത്തിന്റെ ഫലമാണ്. മാത്രമല്ല, തോമസിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ യോഹന്നാനിൽ നിന്നുമാണ് മനസ്സിലാക്കുന്നത്. അതിനാൽ ഈ സുവിശേഷവും മലങ്കര സഭയുടെ ചരിത്രത്തിൽ പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നു. തോമസിന്റെ ജീവിതത്തിലെ ഈ മൂന്ന് സവിശേഷതകളും തോമസ് ലീഹ ദിനത്തിൽ പ്രാധാന്യമുള്ളതാണ്. തോമസ് ലീഹായെ അനുകരണീയ മാതൃകയായി വരച്ചു കാട്ടാനുള്ള യോഹന്നാന്റെ ശ്രമം ശ്ലാഘനീയമാണ്. ഭാരത സഭയ്ക്ക് അപ്പോസ്തലൻ പകർന്നു നൽകിയ വചനത്തിന്റെ ചൈതന്യവും വിശ്വാസത്തിന്റെ ദൃഢതയും സഭയുടെ പ്രയാണത്തിൽ എക്കാലവും കാലിന്റെ ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. മാർത്തോമാ ശ്ലീഹാ ദിനം അതാണ് ഓർമ്മിപ്പിക്കുന്നത്.